ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാം ഇന്ന് അല്പനേരം ചിന്തിക്കുവാൻ പോകുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശു നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. മത്തായി 6:12 നാം ഇപ്രകാരം കാണുന്നു: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമ്മുടെ പിഴകളെ ക്ഷമിച്ചു തരേണ്ടതിന് നാം പാപക്ഷമയ്ക്ക് വേണ്ടി യാചിച്ചാൽ മാത്രം പോരാ. പിന്നെയോ, മർക്കോസ് 11:25-26 എന്നീ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ചെയ്യുകയും വേണം. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. അടുത്തതായി ലൂക്കോസ് 11:9 രണ്ട് മനുഷ്യർ പ്രാർത്ഥിപ്പാനായി ദൈവാലയത്തിൽ കടന്നു ചെന്നതായി നാം കാണുന്നു. അവരിൽ ഒരാളായിരുന്ന പരീശൻ സ്വയത്തിൽ പ്രശംസിച്ച് കപടഭക്തിയിൽ പ്രാർത്ഥിച്ചു. എന്നാൽ ചുങ്കക്കാരനോ സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും താൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് തൻ്റെ പാപക്ഷമയ്ക്കായി യാചിച്ചു. തന്നെത്താൻ നീതിമാനെന്ന് പ്രഖ്യാപിച്ച പരീശനെ പോലെ അല്ലായിരുന്ന ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങി. ഇനി ലൂക്കോസ് 6:12 അതിൻ്റെ 12-13 വാക്യങ്ങൾ നോക്കാം. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് അവരിൽ 12 തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാർ എന്നും പേർ വിളിച്ചു. ഇവിടെ നാം പിതാവിനോടുള്ള പ്രാർത്ഥനയിൽ രാത്രി മുഴുവൻ ഉറ്റിരുന്നതായ ദൈവപുത്രനെ കാണുന്നു. ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന സുവിശേഷം ലോകത്തോട് വിളിച്ചു പറയേണ്ട ദൗത്യം ലഭിച്ച അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതിനായി മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ ചിലവഴിച്ച യേശു നമ്മുടെ ഉത്തമ ഉദാഹരണമാണ്. നാം ജീവിതത്തിലെടുക്കുന്ന ഓരോ തീരുമാനങ്ങളുടെയും പിന്നിൽ ഇത്തരമൊരു പ്രാർത്ഥന ഉണ്ടോ? നമ്മുടെ പ്രാർത്ഥനകൾ താഴ്മയോട് കൂടിയവയാണോ? ഓർക്കുക, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് തരത്തക്കവണ്ണം നാം നമ്മുടെ കടക്കാരോട് ക്ഷമിക്കാറുണ്ടോ? ഇല്ലാഞ്ഞാൽ പിതാവ് നമ്മുടെ പിഴകളെയും ക്ഷമിക്കാതെ വരും. അപ്രകാരം നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന ഉദാഹരണം പോലെ തന്നെ നമുക്കും പ്രാർത്ഥനയിലുറ്റിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.